വയനാട് ബത്തേരിയിൽ KSRTC ബസ്സിന് മുകളിൽ കയറി ഒരു സംഘം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച സംഭവത്തിൽ വയനാട് RTO അന്വേഷണം തുടങ്ങി. വാടകയ്ക്ക് നൽകിയ ബസ്സിന് മുകളിൽ ആൾക്കാൾ കയറിയത് അറിഞ്ഞില്ല എന്നാണ് KSRTC ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഞായറാഴ്ച രാവിലെയാണ് ആനവണ്ടി പ്രേമികൾ എന്ന കൂട്ടായ്മ ബത്തേരി ഡിപ്പോയിൽ നിന്നും രണ്ട് ബസ്സുകൾ വാടകയ്ക്കെടുത്തത്. കിട്ടിയ ഉടൻ ഡിപ്പോയിൽ വെച്ച് തന്നെ ആഘോഷം തുടങ്ങി. സർവീസിൽ ക്രമക്കേട് നടത്തിയതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനെ ആദരിക്കലായിരുന്നു ആദ്യ ചടങ്ങ്. തുടർന്ന് ബസ്സിന് മുകളിൽ കയറി ആഘോഷം ആരംഭിച്ചു. ഡിപ്പോയ്ക്ക് സമീപം പെട്രോൾ പമ്പ് ഉണ്ടെന്ന കാര്യം പോലും മറന്ന് പടക്കം പൊട്ടിച്ചായിരുന്നു ആഘോഷം. ബത്തേരി മുതൽ കാരാപ്പുഴ വരെ 20 കിലോമീറ്ററോളം സ്ത്രീകളടക്കം വാഹനത്തിന് മുകളിൽ കയറി സഞ്ചരിച്ചിട്ടും നടപടി ഒന്നുമുണ്ടായില്ല. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ KSRTC-യിലെ ഒരു വിഭാഗം ജീവനക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 35, 40, 50 ആളുകൾ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക, ഡിപ്പോയിൽ പിന്നെ പടക്കം പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അതൊക്കെ ശരിക്കും നിയമലംഘനമാണ്. ബസ്സിന് മുകളിൽ കയറി സഞ്ചരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അന്വേഷണം തുടങ്ങിയതായും വയനാട് RTO അറിയിച്ചു. പണമടയ്ക്കുന്ന ആർക്കും ബസ്സുകൾ വാടകയ്ക്ക് നൽകാമെന്നാണ് KSRTC നൽകുന്ന വിശദീകരണം. പക്ഷേ വാടകയ്ക്കെടുക്കുന്ന വാഹനത്തിന് മുകളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇത്തരത്തിൽ നൃത്തം ചെയ്യാൻ ആർക്കെങ്കിലും അനുമതിയുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ KSRTC ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ക്യാമറമാൻ VR രാകേഷിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.